ഹായ് ഗൈസ്, അമ്മു എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമ ഉണ്ട്. ഈ സിനിമയ്ക്കകത്ത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഐശ്വര്യ ലക്ഷ്മിയാണ്, മലയാള നടിയാണ്. അപ്പം തമിഴ് ഡബ്ഡ് കിട്ടി. ഡബ്ഡ് കിട്ടിയാൽ മാത്രമേ ഞാൻ അന്യഭാഷ പടങ്ങൾ മെയിനായിട്ട് കാണാറുള്ളൂ. അതായത് തമിഴ് മലയാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് പടമാണെങ്കിലും ഡബ്ഡ് കിട്ടിയാലേ കാണാറുള്ളൂ. അപ്പോൾ ഡബ്ഡ് കിട്ടിയതുകൊണ്ട് കണ്ടു. ഈ സിനിമയ്ക്കകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട മെയിൻ കാര്യം ഈ ഐശ്വര്യലക്ഷ്മിയുടെ അഭിനയമാണ്. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് കേട്ടോ. അടുത്ത വർഷം മിക്കവാറും തെലുങ്ക് സ്റ്റേറ്റ് അവിടെ നിന്ന് മിക്കവാറും ഒരു ബെസ്റ്റ് ആക്ട്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവാർഡ് തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പടത്തിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഐശ്വര്യലക്ഷ്മിയും ഈ പടത്തിൻ്റെ നായകനായിട്ടുള്ള പുള്ളിയും അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. അങ്ന്നെ ഈ പുള്ളിയുടെ സ്വഭാവം അപ്പോഴൊന്നും ഇവർക്ക് മനസ്സിലാവത്തില്ല, ഈ വീട്ടുകാർക്കാർക്കും മനസ്സിലാവത്തില്ല. ഇവർ തമ്മിൽ കല്യാണം കഴിപ്പിച്ച് വെക്കുന്നു. കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഐശ്വര്യലക്ഷ്മിക്ക് മനസ്സിലാവുന്നത് ഈ കെട്ടിയിരിക്കുന്ന ആൾ അങ്ങേയറ്റം സൈക്കോയാണെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പുള്ളി സർക്കിളാണ്, ഇൻസ്പെക്ടറാണ്. അപ്പം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പുള്ളിയുടെ ഓരോ സൈക്കോ സ്വഭാവങ്ങൾ ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ട് വരുവാണ്. അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് ഈ പടത്തിൻ്റെ മെയിൻ കാര്യം. ഒരു ഡ്രാമയാണ്, ഒരു പക്ക ഡ്രാമ ചിത്രമാണ്, ഒരു ഫാമിലി ഡ്രാമ എന്നൊക്കെ പറയാം. ഈ പടം നമ്മൾ തുടങ്ങി ഇങ്ങനെ കണ്ട് കുറേ കഴിയുമ്പോഴേ മനസ്സിലാവും ഈ പടത്തിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന്. അപ്പോഴത്തേന് ഈ പടം മുന്നോട്ട് പോകാൻ വേണ്ടി, സ്ക്രീൻ പ്ലേ മുന്നോട്ട് പോകാൻ വേണ്ടി ബോബി സിംബ എന്ന് പറയുന്ന നടനെ അറിയാലോ, പുള്ളിയുടെ ക്യാരക്ടർ കൊണ്ടുവരുവാണ്. അതിനുശേഷം അവർ തമ്മിലുള്ള കാര്യങ്ങൾ, ഐശ്വര്യലക്ഷ്മി, ബോബി സിംബ, പിന്നെ ഐശ്വര്യലക്ഷ്മി കെട്ടിയ സിനിമയിലെ നായകൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രീൻ പ്ലേ ചെയ്ത് പോയേക്കാണ്. പിന്നൊരു കാര്യമുണ്ട്, ഈ പടത്തിനകത്ത് വേറെ രീതിയിലുള്ള എൻജോയ്മെൻ്റ് ഒന്നുമില്ല. ഒരു ഫാമിലി പടമാകുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാണാമോ അതിനകത്ത് ഈ ഐശ്വര്യലക്ഷ്മിയുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മളെ ഇമോഷണലി നമ്മളിത് ചില പടങ്ങളോട്ട് അറ്റാച്ച് ആകും. പക്ഷേ ഈ പടം എനിക്ക് അത്രയ്ക്കും അറ്റാച്ച് ആവാൻ തോന്നിയില്ല. പിന്നൊരു കാര്യമുണ്ട്, സിനിമ തുടങ്ങുമ്പോൾ കുറേ കഴിഞ്ഞ് ഈ പുള്ളിയുടെ സ്വഭാവം യഥാർത്ഥത്തിൽ മനസ്സിലാകുമ്പം ഐശ്വര്യലക്ഷ്മിയെ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്യും. ആ സീൻസൊക്കെ നമുക്ക് എന്തോ പോലെയാണ് കണ്ടിരിക്കുമ്പോൾ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സീൻ കാണുന്നത്. അതേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് കണക്റ്റ്, അതായത് അറ്റാച്ച് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഈ പടത്തിനകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചേക്കാണ് ഡയറക്ടർ. പിന്നെ സമയം ഒരുപാടുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. കാരണം അവർക്ക് മെയിനായിട്ടുള്ള നല്ല മെസ്സേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ബോയ്സിനും കാണാം, പക്ഷേ മെയിനായിട്ട് കണ്ടിരിക്കേണ്ട സ്ത്രീകളാണ് ഈ പടം. കാരണം അതിനുള്ള കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത്. കാരണം അത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് ഈ സിനിമ കണ്ടിട്ട് അത് നമുക്ക് ആലോചിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു മലയാളം പടം ഉണ്ടായിരുന്നില്ല. ആ പടം നോർമലി കാണുവാണെങ്കിൽ ഒരു മനുഷ്യന് ഇത് സാധാ പടം, ഒരു പ്രകൃതി പടം, കൊച്ചു പടം. പക്ഷേ ആ പടത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അർത്ഥമുള്ള ഒരു പടമാണ്. അതുകൊണ്ടാണ് ആ പടം ഭയങ്കരമായിട്ട് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും റീമേക്ക് റൈറ്റ്സൊക്കെ പോയ പടമാണ്. അപ്പം അതുപോലെ ഒരു പടമാണ് ഇതും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതിനകത്ത് ഒരുപാട് മെസ്സേജുകളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള. പിന്നെ കല്യാണം, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. കല്യാണം അവരവരുടെ ഇഷ്ടമാണ്, തിരഞ്ഞെടുക്കാൻ രീതിയാണ്, പിന്നെ ജീവിക്കേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനെപ്പറ്റിയ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അത്രയേ ഉള്ളൂ ഈ പടത്തിനകത്ത് മെയിനായിട്ട്. പിന്നെ ഐശ്വര്യലക്ഷ്മിയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്തതാണ്. ഇത്രയൊക്കെയാണ് ഈ പടത്തിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. സമയമുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട.